ഹായ് സ്റ്റുഡൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ എന്നുള്ളതാണ് സോ ബിസിനസ് ഡാറ്റ അനാലിസിസിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡാറ്റയാണ് ഓക്കെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്ന ഡാറ്റയാണ് വി ക്യാൻ കളക്ട് ദി ഡാറ്റ ഫ്രം വേരിയസ് റിസോഴ്സസ് വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്റ്റ് ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സോ പ്രധാനമായിട്ട് നമുക്ക് എന്തു ചെയ്യുക നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുവാൻ സാധിക്കും ഒന്നാമതായി ഡാറ്റയെന്നും രണ്ടാമതായിട്ട് ഇൻഫോർമേഷൻ എന്നും മൂന്നാമതായിട്ട് നോളജ് എന്നുമാണ് തരംതിരിച്ചിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് ഡാറ്റ ഡാറ്റ എന്ന് പറയുമ്പോൾ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുക ഡാറ്റ മീൻസ് ഐറ്റംസ് എബൌട്ട് തിങ്സ് ഇവൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് എന്ത് ചെയ്യുന്നു ഒരു സ ഒരു വസ്തുവിനെക്കുറിച്ച് ഒരു ഇവൻറ്റിനെക്കുറിച്ച് ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് ഒരു ട്രാൻസാക്ഷനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അതിന് നമുക്കെന്ന് പറയാം പറയുന്ന ഡാറ്റ എന്ന് പറയുവാൻ സാധിക്കും ദീസ് ആർ ക്ലാസിഫൈഡ് ആൻഡ് സ്റ്റോർഡ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ബട്ട് ആർ നോട്ട് ഓർഗനൈസ്ഡ് പക്ഷെ അതെന്തല്ല ഓർഗനൈസ്ഡ് അല്ല ഇറ്റ് ഡസ് നോട്ട് കൺവേ എനി സ്പെസിഫിക് മീനിങ് അത് പ്രത്യേകമായിട്ടുള്ള ഒരർത്ഥവും നൽകുന്നില്ല എന്നാണ് പറയുന്നത് ഡാറ്റ ഐറ്റംസ് ക്യാൻ ബി ന്യൂമറിക് അൽഫ ന്യൂമറിക് ഫിഗേഴ്സ് സൗണ്ട്സ് ഇമേജ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ന്യൂമറിക്കൽ ന്യൂമറിക്കൽ നമ്പറാണ് വൺ ടു ത്രീ ഫോർ അതുപോലുള്ള നമ്പറാവാം അൽഫാ ന്യൂമറിക്കൽ ആവാം ഏ ഫോർ എക്സാമ്പിൾ അഡ്മിൻ വൺ ടു ത്രീ അതുപോലെ ഫിഗേഴ്സ് ആവാം സൗണ്ട്സ് ആവാം ഇമേജസ് ആവാം ഇതൊക്കെ എന്താണ് ഡാറ്റയാണ് സോ സെക്കൻഡ് വൺ ഇൻഫോർമേഷൻ ഡാറ്റ ദറ്റ് ഹാവ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ എ മാനർ ദറ്റ് ഗിവ്സ് ദ മീനിങ് ഫുൾ ഫോർ ദി റിസീപ് ചെയ്യൻറ്റ് ഒരു ഡാറ്റയുടെ റിസീപിയൻ്റ് ഒരു ഡാറ്റയെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു ഡാറ്റയെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു മീനിങ് നൽകുന്നുണ്ട് ആ ഡാറ്റ ഒരു മീനിങ് ഫുൾ മീനിങ് നൽകുന്നുവെങ്കിൽ അതിനെ നമുക്ക് ഇൻഫോർമേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് മീനിങ് ഫുൾ ഡാറ്റ എന്ന് പറയാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള മീനിങ് ഫുൾ ഡാറ്റയാണ് ഇൻഫോർമേഷൻ എന്നുള്ളത് ഡാറ്റ എന്ന് പറഞ്ഞാലോ നോട്ട് ഓർഗനൈസ്ഡ് അൺമീനിങ് ഫുൾ അല്ലെങ്കിൽ മീനിങ് ഇല്ലാത്ത ഡാറ്റയാണ് മീനിങ് ഇല്ലാത്ത ഒന്നാണ് ഡാറ്റ എന്നുള്ളത് സോ ഇൻഫോർമേഷൻ മീനിങ് ഫുൾ ആണ് ഓർഗനൈസ്ഡ് ആണ് എന്നുള്ളതാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടേക്കിംഗ് എനി ആക്ഷൻ ഓർ ഡിസിഷൻ ഇതെന്ത് ചെയ്യുന്നു ഒരു തീരുമാനം എടുക്കുന്നതിന് ആ ഒരു ആക്ഷൻ എടുക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നു തേർഡ് വൺ നോളജ് അറിവ് എന്നുള്ളതാണ് നോളജ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ഐറ്റംസ് ഓർ ഇൻഫോർമേഷൻ ഓർഗനൈസ്ഡ് ആൻഡ് പ്രോസസ്സ് ടു കൺവേ അണ്ടർസ്റ്റാൻഡിംഗ് എക്സ്പീരിയൻസ് അക്യൂമുലേറ്റഡ് ലേർണിംഗ് ആൻഡ് എക്സ്പെർട്ടൈസ് ദാറ്റ് ആർ അപ്ലിക്കബിൾ ടു എ കറൻറ് പ്രോബ്ലം ഓർ ആക്ടിവിറ്റി നിലവിലുള്ള ഒരു പ്രശ്നത്തിനോ നിലവിലുള്ള ഒരു പ്രവർത്തനത്തിലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്ന ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഡാറ്റ ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നോളജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജ് ക്യാൻ ബി ദ അപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഇൻ മേക്കിംഗ് എ ഡിസിഷൻ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു ഡാറ്റയെയോ ഇൻഫോർമേഷനെയോ ഡാറ്റയെയും ഇൻഫോർമേഷനെയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത് നോളജ് എന്നുള്ളത് ദെൻ ദ ഡാറ്റ മെയിൻലി ക്ലാസ്സിഫൈഡ് ഇൻറ്റു ടു കാറ്റഗറി ഡാറ്റ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇൻറ്റേർണൽ ഡാറ്റ ആൻഡ് എക്സ്റ്റേർണൽ ഡാറ്റ ഇൻറ്റേർണൽ ഡാറ്റ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ ഡാറ്റയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇൻറ്റേർണൽ ഡാറ്റയെന്നും എക്സ്റ്റേണൽ ഡാറ്റയെന്നും പിന്നീട് പറയുന്നു ഇൻറ്റേർണൽ ഡാറ്റ എന്നാൽ എന്താണ് ഇൻറ്റേർണൽ ഡാറ്റ ഇസ് എ പ്രൈവറ്റ് ഡാറ്റ ദാറ്റ് ഓർഗനൈസേഷൻ ഓൺസ് കൺട്രോൾസ് ആൻഡ് കറക്റ്റ് ഒരു ഓർഗനൈസേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കൈവശമുള്ള ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ കളക്റ്റ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഡാറ്റയാണ് ഇൻറ്റേർണൽ ഡാറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ ഡാറ്റ ഇസ് ദ ഡാറ്റ വിത്തിൻ ദി ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന ഡാറ്റ അതാണേത് ഇൻറ്റേർണൽ ഡാറ്റ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഇൻറ്റേർണൽ ഡാറ്റ ക്യാൻ ബി പ്രൈമറി ഓർ സെക്കൻഡറി ഇൻറ്റേർണൽ ഡാറ്റ ഒന്നുകിൽ എന്തായിരിക്കാം പ്രൈമറി ഡാറ്റ ആയിരിക്കാം അതുപോലെ സെക്കൻഡറി ഡാറ്റ ആയിരിക്കാം അതുപോലെ തന്നെ ഇൻ്റർണൽ ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് അക്കൗണ്ടിങ് റിസോഴ്സുകൾ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെയുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഇതൊക്കെ എന്താണ് ഇൻറ്റേർണൽ ഡാറ്റയാണ് അതുപോലെ സെയിൽസ് റിപ്പോർട്ട് ഇൻറ്റേർണൽ റിപ്പോർട്ട് മിസലേനിയസ് റിപ്പോർട്ട്സ് ഇതൊക്കെ ഇൻറ്റേർണൽ ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് ദെൻ എക്സ്റ്റേണൽ ഡാറ്റ എക്സ്റ്റേണൽ ഡാറ്റ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റ എക്സ്റ്റേർണൽ ഡാറ്റ ഈസ് ദ ഡാറ്റ ഡിറൈവ്ഡ് ഫ്രം ദി ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷന്റെ പുറത്ത് നിന്നും ഡിറൈവ് ചെയ്യുന്ന ഡാറ്റയാണ് ഇത് എക്സ്റ്റേണൽ ഡാറ്റ എന്നതുകൊണ്ട് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കളക്ട് ദി ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് സച്ചാസ് ഡി വി ഡി സി ഡി ഇൻ്റർനെറ്റ് ഫിലിംസ് ഫോട്ടോഗ്രാഫ്സ് മ്യൂസിക്സ് വോയ്സസ് വീഡിയോസ് ഗവൺമെൻറ് റിപ്പോർട്ട്സ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഫയൽസ് ആൻഡ് പബ്ലിക്കേഷൻസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ ദി എക്സ്റ്റേണൽ ഡാറ്റ ഗവൺമെൻറ് പബ്ലിക്കേഷനും നോൺ ഗവൺമെൻ്റൽ പബ്ലിക്കേഷനും എക്സ്റ്റേണൽ ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ഓൺ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലേബർ ബ്യൂറോ ഇവരെല്ലാം പുറത്തിറക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പബ്ലിക്കേഷനുകളുണ്ട് അതൊക്കെ എക്സ്റ്റേണൽ ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് അതുപോലെ നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ഉണ്ട് ദ ഇന്ത്യൻ കോട്ടൽ മിൻ അസോസിയേഷൻ വേരിയസ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേരിയസ് അസോസിയേഷൻസ് ഓഫ് പ്രസ് മീഡിയ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഇവരൊക്കെ ഇറക്കുന്ന അതുപോലെ സി ഐ അഥവാ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇവരെല്ലാം ഇറക്കുന്ന പബ്ലിക്കേഷൻസ് ഇതെല്ലാം തന്നെ എന്താണ് എക്സ്റ്റേണൽ ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് പിന്നീടയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയുവാനുള്ള ഒന്നാണ് ഡാറ്റ കളക്ഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള ഡാറ്റകളാണ് കളക്ട് ചെയ്യുന്നത് വെൻ വി ആർ കളക്റ്റിംഗ് ദി ഡാറ്റ വി കളക്റ്റിംഗ് ടു ടൈപ്സ് ഓഫ് ഡാറ്റാസ് രണ്ട് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് ഒന്ന് പ്രൈമറി ഡാറ്റ എന്നറിയപ്പെടുന്നു മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റ എന്നറിയപ്പെടുന്നു പ്രാഥമിക വിവരങ്ങൾ അതുപോലെ ദ്വിതീയ വിവരങ്ങൾ എന്നിങ്ങനെ രണ്ടായി പറയുന്നു പ്രൈമറി ഡാറ്റ ഈസ് കോൾഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ കളക്റ്റഡ് ബൈ ദി സർവേയർ ഒരു സർവേ നടത്തുന്ന വ്യക്തി കളക്റ്റ് ചെയ്യുന്ന ശേഖരിക്കുന്ന ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഇത് പ്രൈമറി ഡാറ്റ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഡാറ്റ സോ കളക്റ്റഡ് ആർ പ്യുവർ ആൻഡ് ഒറിജിനൽ ആൻഡ് കളക്റ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒറിജിനലായിട്ട് പ്യുവറായിട്ട് കളക്റ്റ് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്നറിയപ്പെടുന്നത് മറ്റൊരാൾ ഉപയോഗിക്കാത്ത അൺപബ്ലിഷായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ സെക്കൻഡറി ഡാറ്റ പിന്നീട് പറയുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്നുള്ളത് ദ ആർ കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഓൾറെഡി ബൈ സം ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ മറ്റേതെങ്കിലും ഇൻഡിവിജ്വൽസോ ഓർഗനൈസേഷൻസോ പബ്ലിഷേഴ്സോ പ്രസാധകരൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അതുപോലെ കളക്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ എന്ന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം യൂസ്ഡ് ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിലൂടെ ക്വസ്റ്റ്യനെയറിലൂടെ ഇൻറ്റർവ്യൂവിലൂടെ ടെലിഫോണിക് ഇൻറ്റർവ്യൂവിലൂടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഒക്കെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ അതുപോലെ ഡാറ്റ പബ്ലിഷ്ഡ് ബൈ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രേഡ് അസോസിയേഷൻ ബോർഡ് ടി ബോർഡ് പോലെയുള്ള ബോർഡ് അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ അതുപോലെ ആർട്ടിക്കിൾസ് ഇൻ ദി ന്യൂസ് പേപ്പർ ഫ്രം ദി ജേണൽ ആൻഡ് ടെക്നിക്കൽ പബ്ലിക്കേഷൻ സാങ്കേതികപരമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ജേണൽസുകൾ ന്യൂസ് പേപ്പർ പത്രം ഇവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക ആർട്ടിക്കിൾസ് കിട്ടും ഇതൊക്കെ എന്താണ് സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് സോ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തെല്ലാമാണ് ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ ഡാറ്റ എന്താണ് ഇൻഫോർമേഷൻ എന്താണ് നോളജ് എന്താണ് പിന്നെ ഡാറ്റയെ രണ്ടായി തരം തിരിച്ചു ഇൻ്റേണൽ ഡാറ്റ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡാറ്റ അതിൻ്റെ സോഴ്സുകൾ അതുപോലെ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനിൽ രണ്ട് തരത്തിലുള്ള ഡാറ്റകൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഒന്ന് പ്രൈമറി ഡാറ്റ അതുപോലെ തന്നെ മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റ ഇവ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ വിവരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്